നോട്ട് നിരോധനത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഉടൻ വിധി പ്രസ്താവിക്കും. ജസ്റ്റിസ് അബ്ദുൽ നസീർ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് 58 ഹർജികളിൽ ഇന്ന് വിധി പറയാൻ പോകുന്ന. വിവരങ്ങളുമായി പി ബസന്താണ് ചേരുന്നത്. ബസന്ത്, വളരെ പ്രധാനമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും പ്രതിപക്ഷം സംബന്ധിച്ചും ഒക്കെ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്? എങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള വിധി, അത് ഏതരത്തിലായിരിക്കും പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുക? രതീഷ് പറഞ്ഞത് തന്നെയാണ്. എന്ന് വെച്ചാൽ നോട്ട് നിരോധനം നടപ്പാക്കുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ കാണുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു സുപ്രീംകോടതിയുടെ ഒരു വിധി വരാൻ പോകുന്നത്. അതായത് ഈ നോട്ട് നിരോധനം ഭരണഘടനാപരമായിരുന്നോ എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. ഇത് ഈ നോട്ട് നിരോധനം മൂലം നിരവധി പേർ അനുഭവിച്ച ദുരന്തങ്ങളാണ് സുപ്രീംകോടതിയുടെ മുന്നിൽ ഹർജിക്കാർ പ്രധാനമായും എടുത്തുകാട്ടിയത്. ചെറുകിട വ്യവസായങ്ങൾ തകർന്നു, സാധാരണക്കാർ മാസങ്ങളോളം പട്ടിണി കിടന്നു തുടങ്ങിയ രാജ്യം നേരിട്ട ദുരിതമായിരുന്നു ഹർജിക്കാർ സുപ്രീംകോടതിയുടെ മുന്നിൽ വെച്ചത്. പക്ഷേ ഇപ്പോൾ സുപ്രീംകോടതി പരിശോധിക്കാൻ പോകുന്നത് സർക്കാർ എടുത്ത തീരുമാനം നിയമപരമായിരുന്നോ എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് റിസർവ് ബാങ്കിൻ്റെ അനുഭവത്തോടെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു നോട്ട് നിരോധനം എന്ന് പറയുന്ന ഒരു തീരുമാനം നടപ്പാക്കിയത് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും വിധി വരുമ്പോൾ നോട്ട് നിരോധനം നടപ്പാക്കുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ കഴിയുകയും ചെയ്ത് വീണ്ടും രാജ്യം ഒരു ഉണർവിലേക്ക് കാലെടുത്ത് വെക്കുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിധി വരുന്നത്. അപ്പോൾ ഇതിലൊരു അക്കാഡമിക് താല്പര്യത്തിനപ്പുറം ഈ വിധിക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നോട്ട് നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നാൽ തന്നെ ഇനി ഭാവിയിൽ വരുന്ന നോട്ട് നിരോധനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി വരികയാണെങ്കിൽ അതിൽ പൂർണ്ണമായും എന്തെല്ലാം തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ വേണം, അല്ലെങ്കിൽ നിലപാടുകൾ നടപടികൾ വേണം എന്നുള്ളത് സംബന്ധിച്ച ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക എന്നാണ് ഒരു സൂചനയുള്ളത്. അതല്ലാതെ മറിച്ച് നോട്ട് നിരോധനം തെറ്റായിരുന്നു എന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് സുപ്രീംകോടതി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ വിധി തന്നെയായിരിക്കും അത്. അതായത് രാജ്യത്തെ പ്രതിപക്ഷമടക്കമുള്ള കക്ഷികൾ മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് സുപ്രീംകോടതിയുടെ വിധി വരുന്നതെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സർക്കാരിനുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പ്രധാനപ്പെട്ട അവകാശവാദവും ചർച്ചയുമല്ല. ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ അത് ഫലപ്രദമായിരുന്നോ? അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇന്ന് ഈ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? രതീഷ്, അവിടെയാണ് വിഷയം വരുന്നത്. സ്വാഭാവികമായിട്ടും കള്ളപ്പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ, നിരോധിച്ച നോട്ടുകളിൽ ഏകദേശം 99% മടങ്ങി വന്നു എന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ കണക്കാണ്. അപ്പോൾ ഈ കള്ളപ്പണം കണ്ടെത്താനായിരുന്നു ഞങ്ങളുടെ നീക്കമെന്നുണ്ടെങ്കിൽ അത് പാളിപ്പോയി എന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ കണക്കുകൾ തന്നെ. അത് പാർലമെൻറ്റിൽ നിരവധി തവണ റിസർവ് ബാങ്ക് തന്നെ അല്ലെങ്കിൽ ധനമന്ത്രാലയം തന്നെ ആവർത്തിച്ച് ഉന്നയിച്ച ഒരു വിഷയമായിരുന്നു. അതായത് ഇത് 99% നോട്ടുകളും നിരോധിച്ച നോട്ടുകൾ മടങ്ങി വന്നു, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ മടങ്ങി വന്നു എന്നാണ് സർക്കാർ പാർലമെൻ്റ് അംഗങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കള്ളപ്പണം എന്ന് പറയുന്നത് നോട്ടുകളുടെ കാര്യത്തിലല്ല, അത് റിയൽ എസ്റ്റേറ്റിലും സ്വർണത്തിൻ്റെ കാര്യത്തിലുമായിരുന്നു ഈ കള്ളപ്പണം ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോകും. പിന്നെ എന്തിനായിരുന്നു ഈ നോട്ടുകൾ നിരോധിച്ചത് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉയർന്നു വരുന്നു. ഇത്തരം വിഷയങ്ങളിലേക്ക് സുപ്രീംകോടതി കടന്നു പോവുകയാണെങ്കിൽ സർക്കാരിന് വലിയ തോതിലുള്ള രാഷ്ട്രീയമായ തിരിച്ചടി നേരിടും. പക്ഷേ സ്വാഭാവികമായിട്ടും ആ ഘട്ടം കഴിഞ്ഞു. രാജ്യം തന്നെ സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ സമ്പദ്ഘടന തന്നെ ഒരു പുനരുജ്ജീവനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. വലിയ തോതിലുള്ള GST വരുമാനം സർക്കാരിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിജയമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കോടതി വരുന്നില്ല എങ്കിലും ഒരു പക്ഷേ ഇത് ശരിവെച്ചുകൊണ്ടുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ ഭാവിയിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് അല്ലെങ്കിൽ നോട്ട് നിരോധനം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചൊരു ഗൈഡ് ലൈൻസ് ചിലപ്പോൾ പുറപ്പെടുവിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഒരു അക്കാഡമിക് താല്പര്യത്തിനപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ ആ വിധിക്ക് മറ്റു പ്രാധാന്യമൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമില്ല. ഏതായാലും വരുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശരി, ഈ റദ്ദാക്കപ്പെട്ട നോട്ടുകൾ മാറണം. ഇതടക്കമായിരുന്നല്ലോ ഈ ഹർജിക്കാരുടെ വിവിധ ഹർജികളിലെ ആവശ്യങ്ങളിലൊന്ന്. റദ്ദാക്കപ്പെട്ട നോട്ടുകൾ മാറാൻ ഇനിയും അവസരം വേണം എന്നതിനൊന്നും ഒരു പ്രസക്തിയെ ഇല്ലാതാവുകയല്ലേ?
ആ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു. സഹകരണ ബാങ്കുകളിലുള്ള നോട്ടുകൾ മാറുന്നതുമായി ബന്ധപ്പെട്ട നടപടി, പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ അനുകൂലമായൊരു തീരുമാനമെടുത്തിരുന്നില്ല. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ഇത്തരം നോട്ട് കൈവശം വെച്ചിരുന്നവർക്ക് മാറാനുള്ള ഒരു അവസരം, അയൽ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നേപ്പാൾ പോലുള്ള, ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ കറൻസിയും അത് ക്രയവിക്രയത്തിന് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ്. അതായത് നമുക്കവിടെ പോയാൽ ഭൂട്ടാൻ ന്യൂ എന്ന് പകരം തന്നെ നമുക്ക് രൂപ ഉപയോഗിച്ച് എന്ത് സാധനവും വേണം വാങ്ങിക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയും ഇത്തരത്തിൽ നോട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യും? അത് മറിക്കാൻ നേപ്പാൾ സർക്കാർ തന്നെ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിനോട് ഞങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾ മാറി കൊടുക്കുക. അപ്പോൾ അതൊന്നും അന്ന് കേന്ദ്ര സർക്കാർ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന മറ്റ് ലോട്ടുകൾ കൂടി ഇനി മാറിക്കൊടുക്കാൻ ഇനി എന്തായിരുന്നാലും സുപ്രീം കോടതി അത്തരത്തിലൊരു ഉത്തരവിടാനുള്ള സാധ്യത, എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും അത് ഡിമോണറ്റൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അസാധുവാക്കപ്പെട്ട നോട്ടുകളാണ്, ഇനി അത് പുറത്തു വരുന്നു എന്നുള്ളത് ഒരു പക്ഷേ കോടതി അംഗീകരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇത് തന്നെയാണ്. അതായത്, ഈ നോട്ട് നിരോധനം ശരിയായിരുന്നു എന്നുള്ളൊരു കാതലായ ചോദ്യം മാത്രമേ സുപ്രീം കോടതി ഇന്ന് അഡ്രസ്സ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അത് ശരിയായിരുന്നു എന്ന് കോടതി പറയുകയാണെങ്കിൽ, ഭാവിയിൽ അത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരാം. ഒരുപക്ഷെ റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായ ബോർഡിൻ്റെ അല്ലെങ്കിൽ